ഇതിനകത്ത് കയറാൻ അവർക്ക് യോഗ്യത ഇല്ല. ഈ മണ്ണിൽ കാല് കുത്താനുള്ള യോഗ്യത ഇല്ല അവർക്ക്. സ്വർഗത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അടുക്കളയിൽ സാധനങ്ങൾ ധാരാളം, ഒരു ബുദ്ധിമുട്ടുമില്ല. മഹാത്മാഗാന്ധി, നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. റോഡുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടിയിരിക്കും. ഇത് കിഴക്കമ്പലം, എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം. 2015 കിറ്റെക്സ് കമ്പനിയുടെ നേതൃത്വത്തിൽ 2020 കിഴക്കമ്പലം എന്ന കൂട്ടായ്മ രാഷ്ട്രീയ രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. ആ 2020 കിഴക്കമ്പലമാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ കൊച്ചു ഗ്രാമത്തിലെ ഭരണാധികാരി അവരാണ്. ഒരു മനുഷ്യനാവശ്യമായ പാർപ്പിടം, ഭക്ഷണം, സുരക്ഷ, വിദ്യാഭ്യാസം, ചികിത്സ, ഇതൊക്കെ ഈ ഭരണകൂടം എങ്ങനെയാണ് ഇവിടെ നിർവഹിക്കുന്നത്, ഇവരുടെ ജീവിതം എന്താണ് എന്നറിയുവാനാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ കേരളം. ഇറ്റ് വാസ് വില്ല. പണ്ടൊരു 100,000 വീട് കോളനിയായിരുന്നു ഇത്. ഇന്ന് കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്. ഇവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ്, ഇവരെങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ ഉപരി, നിങ്ങൾക്ക് നേരിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നുകൂടെ, ഞാനും വരാം കൂടെ. നമുക്ക് ഇവരുടെ വീടുകൾക്കുള്ളിലേക്കൊന്ന് കയറാം. നേരത്തെ ഒരു ഒറ്റ വീടായിരുന്നു, ഓൺലി വീടായിരുന്നു. അത് രണ്ട് വീട്ടുകാരായിരുന്നു ഒരു വീട്ടിൽ. അത് പൊളിച്ചിട്ട് നമുക്ക് ഒറ്റ വീടാക്കി തന്നു 4 സെൻറ്റ്. അവിടുന്ന് കയറ്റം വെച്ച് തന്നിട്ടു. പിന്നെ കുടിവെള്ളം ഉണ്ടായില്ല, കുടിവെള്ളം തന്നു. പിന്നെ ഒരുപാട് കോഴി, ആട്, പിന്നെ നമ്മുടെ 2020 കിറ്റ്, അത് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. 2000 രൂപയ്ക്ക് ഒരു മാസം, 2000 രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും, വീട്ടു സാധനങ്ങളെല്ലാം. 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം എല്ലാ സാധനങ്ങളും കിട്ടും, ജീവിക്കാൻ പറ്റും. ആ ഒരു മാസം ഞങ്ങൾക്ക് കറക്റ്റ് ഞങ്ങൾ പോയിട്ടില്ല, കാരണം പോകാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ഈ ആഴ്ച പോകണം. 2000 രൂപ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എല്ലാ സാധനങ്ങളും, വീട്ടിലേക്കുള്ള എല്ലാ സാധനവും. ഒരു പാക്കറ്റ് പാലിന് 5 രൂപ, 10 രൂപ ഞങ്ങൾക്ക്, നിങ്ങൾക്ക് 10 രൂപ, കുറച്ച് 24 രൂപ. അതുപോലെ മീൻ അതിൻ്റെ കുറച്ച്, എല്ലാം വേണ്ട സാധനങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് പകുതി വില കിട്ടും. അപ്പൊ ഈ ഇവിടെ ജീവിക്കുന്ന കൊണ്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, നിങ്ങൾ ഞാൻ പറയണ ഇപ്പൊ ഞങ്ങൾക്ക് ഈ വീട് തന്നതിന് ഏറ്റവും സന്തോഷമാണ് ഞങ്ങൾക്ക്. എന്നാന്ന് വെച്ചാൽ കയറി കിടക്കാനൊരു വീട്, പിന്നെ അതുപോലെ തന്നെ പട്ടിണി മാറ്റാനായിട്ട് ദാരിദ്ര്യം, കുടുംബത്തിലെ ദാരിദ്ര്യം ഞങ്ങൾക്ക് മാറും. ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്തു തരേണ്ടത്? നിങ്ങൾ ഈ വീടിന് വേണ്ടി നിങ്ങൾക്ക് ഒരു പൈസ ചെലവായിട്ടില്ല, നല്ല ക്വാളിറ്റിയുള്ള മരങ്ങളാണ്, ക്വാളിറ്റി കൂടിയ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ചങ്ക് കഴിഞ്ഞിട്ട് വേറെ ആൾ കുറ്റം പറഞ്ഞ അത് അത്രയ്ക്കും സന്തോഷമുള്ള ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭവനം വന്നതെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിനൊക്കെ സഹായിക്കും, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സഹായിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്ത്. അതിപ്പോൾ എല്ലാവർക്കും അതൊക്കെ പറയുമ്പോൾ സങ്കടം വരും. അതറിയാതെ കല്ലു. അപ്പൊ അത്രയ്ക്കും നമുക്ക് അവരോടുള്ള ഒരു കഴിഞ്ഞ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തല്ലാൻ വരെ ആൾക്കാർ വന്നു. ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ പറഞ്ഞിട്ട് ഇത് ചാനൽ ചെയ്യുമ്പോ എന്നെ തല്ലു ആൾക്കാരുണ്ട്. എത്ര രൂപ വേണം കുടുംബം കഴിയാൻ? എന്റെ കുടുംബം കഴിയാനായിട്ട് എനിക്കിപ്പോ 2000 രൂപയുടെ ദാനം അവിടുന്ന് കിട്ടും. അതുപോലും വേണ്ട എനിക്ക്. എന്റെ കുടുംബത്തിൽ ഇന്നും നിറഞ്ഞിരിക്കും എല്ലാ കൂട്ടും.
ഒരു കുപ്പി വെളിച്ചെണ്ണയ്ക്ക് 45 രൂപയായിരിക്കും എനിക്ക് കിട്ടും. ഞാൻ ഹൈ പവറിലുള്ളതിൻ്റെ പേരിലാണ് 45 രൂപ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കയറാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് കയറാൻ അവർക്ക് യോഗ്യത ഇല്ല. ഈ മണ്ണിൽ കാല് കുത്താനുള്ള യോഗ്യത ഇല്ല അവർക്ക്. ഈ രാഷ്ട്രീയക്കാർക്കും ഒരു രാഷ്ട്രീയക്കാർക്കും. ജനങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ സ്വന്തം നാട്. വീണ്ടും അടുത്തൊരു വീട്ടിലേക്കാണ് നമ്മുടെ പ്രവേശനം. ഒന്ന് നോക്കാല്ലേ. എണ്ണ കമ്പനി കഴിഞ്ഞ 6-ാമത്തെ വീടായിരുന്നു എൻ്റെ വീട്. എൻ്റെ ഭർത്താവിന് സുഖമില്ല, തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ആ വീട് വിറ്റ് ഞങ്ങൾ അദ്ദേഹത്തിനെ ചികിത്സിച്ചു. ആളും നഷ്ടപ്പെട്ടു, നല്ല വീടും നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഇടയ്ക്ക് സാബു സാറ് ഞങ്ങളുടെ ഇടയ്ക്ക് കയറി വന്നു. സാറിനോട് ഇതുപോലെ ഒരു ചാനൽ ഞാൻ ആവശ്യപ്പെട്ടത്, സാറേ ഒരു നല്ല വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതിയെന്നാ. സാറ് എൻ്റെ തോളയിൽ മുട്ടിവെച്ച് പറഞ്ഞു നല്ല വീട് പണിത് തരാമെന്ന് വെച്ചിരുന്ന. ഞങ്ങളുടെ വീട്ടുകാർ പോലും ഞങ്ങൾ ഉപേക്ഷിച്ചു. പള്ളിയിൽ നിന്ന് ഒരു കരോട് പാടി വന്ന ലൈറ്റിട്ട് ഞാൻ ഇറങ്ങില്ല, നാണക്കേട്. കോളനിയിലല്ലേ കിടക്കണത്, വിത്തി പൊട്ടി പൊളിഞ്ഞ് ചിരട്ടയും പ്ലാസ്റ്റിക് കൂടുകളും ആ ഓട്ടയിൽ ഞങ്ങൾ അടച്ചു വെക്കുകയാണ്. ആയിരം നന്ദി പറഞ്ഞോടുകൂടി കണ്ണുനീര് സാറിന് കരയിട്ട് വീട്. സാറ് പറഞ്ഞ കരയേണ്ട ദിവസമല്ല, പോയി പാല്. ഇപ്പോഴും കരയേണ്ട ദിവസമല്ല, സന്തോഷം കൊണ്ട് കരയേണ്ട സന്തോഷം കൊണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെര ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് 2020 കുറിച്ച് അഭിപ്രായം? എന്നാ ചെറുപ്പക്കാരുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു ഭവനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളൊരു ഫ്രണ്ട്സിനെ വിളിക്കാൻ പോലും ഞങ്ങൾക്ക് നാണക്കേടായിരുന്നു. എപ്പോട്ടെ ഒരു ക്രിസ്മസ് കരോട് വന്നാൽ പോലും പുറത്തിറങ്ങി നിന്ന് അവരുടെ മുന്നിൽ നിൽക്കാനുള്ള നാണക്കേട് മൂലം ഞങ്ങൾ പുറത്തിറങ്ങാറുണ്ടായില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കാം, ഇതാണ് എന്റെ ഭവനം അല്ലെങ്കിൽ ഇതാണ് എന്റെ വീട്, 2020 പണിതെന്ന വീടെന്ന് പറയണ്ടല്ലോ. എന്തോ ഒരു സന്തോഷമാണ്, സന്തോഷം ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് നന്ദി സാറിന്, ഒരുപാട് നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദി. 10 കൊല്ലം പണിയെടുത്താൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനൊരു ഭവനം കിട്ടില്ല. ഈ 38 കുടുംബങ്ങളിൽ പോലും ആരും ഇതുപോലെ ഒരു ഭവനത്തിൽ കിടക്കാൻ പോലും. ഈ കടഞ്ഞുകാരൻ എന്നെ കൂടെ കരയിക്കില്ലേ? രക്ഷയില്ല, കരച്ചിലോട് കരച്ചിൽ. എന്നാലും നമുക്ക് വിവരങ്ങളൊക്കെ അറിയണ്ടേ? വാ, നമുക്കിനി അടുത്ത വീട്ടിലേക്ക് പോവാം. ഇപ്പൊ ഞങ്ങളുടെ എല്ലാ വീടുകളും നല്ല സന്തോഷമായിട്ട് തന്നെ ജീവിക്കാം. അടുക്കള നിറയെ സാധനങ്ങളുണ്ട്. കടയിൽ ചെന്നാൽ 500 രൂപ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി നിറയെ സാധനങ്ങൾ മേടിച്ച് ഞങ്ങളുടെ 2-3 സഞ്ചിയിലാക്കി ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ. ഒരു വീടുകളും അത്ര പട്ടിണിയില്ല. 2020 ഇവിടെ നല്ല കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും നല്ല വീടുകൾ കിട്ടി, നല്ല റോഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തോട് അങ്ങനെയുള്ള എല്ലാ വികസനങ്ങളും നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ആർക്കും ഒരു പരാതിയില്ല, ഒരു പട്ടിണിയുമില്ല. എല്ലാവർക്കും സുഭിഷ്ടം. പണ്ട് മഹാബലി ഭരിച്ചിരുന്നൊരു കാലം ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? വളരെ ദയനീയമായിട്ട് കിടന്നൊരു സ്ഥലമാണ് ലക്ഷം വീട് കോളനി എന്ന് പറയും. ഞാകെ ഒരു ശോചനീയാവസ്ഥയിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ആ വർഷം കഴിഞ്ഞ പിന്നെ 2020 എന്ന പ്രസ്ഥാനം വന്നതോടുകൂടി വളരെ നമുക്ക് പ്രധാനപ്പെട്ട് നമുക്ക് ഒറ്റ വീട്ടിലാക്കി തന്നു. നേരത്തെ ലക്ഷം വീട് കോളനിയായിരുന്നു, വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. ഇത് പ്ലേ ഗ്രൗണ്ടാണ് ഈ കോളനിയിലെ, അല്ല ഈ ദൈവത്തിൻ്റെ വീടുകളിലെ കുട്ടികൾക്ക് മാലാഖമാർക്ക് കളിക്കുവാനുള്ള കളിസ്ഥലം. എന്താലേ ജീവിതം ഞങ്ങൾക്ക് ഇപ്പം ഈ 6-7 വർഷം കൊണ്ട് ഞങ്ങൾക്കൊരു സ്വർഗത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം ഇതിനു മുന്നും ഓരോരോ ഭരണങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ ഒരു വിത്തേക്ക് 2 വർഷം കിടന്ന പാർട്ടിക്കാരാണ്. ഇടിഞ്ഞ് വീഴാറായ വീടുകളുണ്ടായി, ഓരോരുത്തർ മാറി മാറി വന്നു കാണുകയും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഒരു വൃത്തിപകാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഞ്ചായത്തിൽ ചെന്നാലും അവർ ഒന്ന് ചിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ സാറ് വന്ന് ഇത്രയും പൈസ ചിലവാക്കി ഇങ്ങനെ ഓരോ വീടുകളും 10-16 ലക്ഷം രൂപ ചിലവാക്കി സാറ് ഞങ്ങൾക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇത് സ്വർഗം ഒന്നും തന്നെയല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പറയുക എന്നും നിറവാ ഞങ്ങൾക്ക്, അടുക്കളയിലേക്ക് എന്നും നിറവാ. ഞങ്ങൾക്കൊന്നിനും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ എന്താ ഒരു സ്വർലോകത്തിൽ ജീവിക്കും പോലെയാണ് ഇപ്പം.
ഞങ്ങൾക്കറിയാൻ പോലെ മാലിന്യം എവിടെ ഒഴുകുന്നുള്ളത്. അവർ പറയണത് ഇവിടെ ഒഴുകണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ നാട്ടുകാരെ അവിടെ കണ്ടു, ഇതുവരെ കണ്ടിട്ടില്ല. മാലിന്യം ഒഴുകണ്ട, കാരണം ഇത്രയും ജനങ്ങൾ മാലിന്യം ഒഴുകണ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആർക്കൊന്നും ഇന്നേ വരെ ഒരു മാറാരോഗം വന്നതായിട്ട് അറിവില്ല ഈ വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട്. പിന്നെ ഇതിൽ മാലിന്യം ഒഴുകണേന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് ഒരേ ഇലക്ഷൻ വരുമ്പോഴും മാലിന്യം പ്രശ്നം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രാജവീതിയിലൂടെ പോകുന്നത് മറ്റൊരു പ്രൊജക്റ്റിലേക്കാണ്. അതും ഗോഡ്സ് വില്ലയാണ്. ഇത് 37 വീടുകളായിരുന്നു. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് 27 വീടുകളുള്ള ഒരു പ്രൊജക്റ്റാണ്. ദാണ്ടൊരു ചേട്ടൻ അനുഭവങ്ങൾ പറയാം. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട്, എന്താണ് ഇവിടെ ജീവിതം? 2021 ആകുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ദുരിതകാലം മാറുന്നു. ഇപ്പൊ 2020 പിന്നെ പകുതിയിൽ താഴെ വിലയ്ക്ക് ഞങ്ങൾ സാധനം കിട്ടണം. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തുകാർ ജീവിച്ചു പോകണം. ആ ജീവിതം ഞങ്ങൾ മറ്റുള്ള പഞ്ചായത്തുകൾക്കും ഇപ്പം അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞും പകർന്നും കൊടുക്കണം. അപ്പം ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചു, ചേട്ടൻ കട നടത്തുന്നതല്ലേ? അതെ. അപ്പം പൊതുവെ ഒരു സംശയം വരാം. അപ്പം ഈ 2020 അവിടുന്ന് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിൽ നിന്ന് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്പം നിങ്ങളുടെ കച്ചവടം എങ്ങനെ? ഞങ്ങളുടെ കച്ചവടത്തിൽ കുറവാണെങ്കിലും എന്നാൽ എനിക്ക് വാടക കൊടുക്കണ്ട. ഞാൻ തന്നെ തന്നെ ഇവിടെ ഇരിക്കണം. വാടക കൊടുക്കണ്ട, പ്രത്യേകിച്ച് കർണാശ കൊടുക്കണ്ട. അതുകൊണ്ട് ഒരു മിതമായ നിരക്കിൽ എനിക്ക് പോകുമ്പോണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ സാധനങ്ങൾ വീട്ടിൽ തീർന്നു. അതുകൊണ്ട് 20 പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധനങ്ങൾ ഒന്നും മേടിക്കണ്ട്. അങ്ങനെയും തർജ്ജമ ചെയ്ത് ഡെലിവറി ചെയ്ത് എങ്ങനെയാണ് പോവാം അത്യാവശ്യം. ഞാനിത് പറയാം, വഴിയിൽ നിന്നൊരു ചേട്ടനെ കിട്ടിയതാണ് ഇവിടെ വന്നപ്പോൾ. 2020 കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാത്ത ആളാണ്. അപ്പം ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ് അല്ലേ? അപ്പം നാട്ടുകാരോട് നമുക്കൊന്ന് എന്താന്ന് ചോദിച്ചറിയാം. എന്തൊക്കെ ചേട്ടനെ പറയാനുള്ള എന്താണെന്ന് നമുക്കത് കേട്ടു നോക്കാം. എനിക്ക് 2020 കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്നാൽ 2015 February 3rd ഇവിടെ കിഴക്കുമല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ആശുപത്രി കൊണ്ടുവന്നതിന് മുമ്പാണ്. 2020 January 23rd ഞാൻ കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ നിന്ന് കൊണ്ടുപോയത് അമൃത ഹോസ്പിറ്റലിലേക്ക്. 285,000 എനിക്ക് മുടക്കുന്നുണ്ട്. ഞാനല്ല മുടക്കി, എന്നെ കൊണ്ടുപോയത് മൂന്ന് സാറ്. സാറ് ആ കാശ് മുടക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്നേരമാണ് ഇപ്പേരെ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ 27 വീടുകളുള്ള ചെറിയൊരു പ്രൊജക്റ്റ്. ചെറുതല്ല കേട്ടോ, വലുതാണ്. ഇനിയുമുണ്ട് പ്രൊജക്റ്റുകൾ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. ആ മോഡല് അതിൽ നിന്ന് കുടിയേറിയാലാണ് ഞങ്ങൾ ഇങ്ങനെ. അതാണ് ഞങ്ങളുടെ പഴയ വീട്. നിങ്ങൾക്ക് അയ്യോ ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ കിടക്കണേ. നിങ്ങൾ പേരെ വാർത്ത് തരാം, പള്ളി തരാം എന്ന് പറയാം. നിങ്ങൾ അരി വെച്ച് വാർക്കുന്നല്ലോ പേരെ വാർത്ത. ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. ആ പല പേരൊക്കെ ഇരുന്നുകൊണ്ടാണ് മൂന്ന് പെമ്പിളേരെ കെട്ടിച്ചുവിട്ടു. രണ്ടാമത്തെ ആണ് ഈ പെര 2020 വന്നതിന് ശേഷം ഈ പെര പണിയാനുള്ള പ്ലാനൊക്കെ ഇട്ട് പെര പണി തുടങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് 2020 വന്നതിന് ശേഷം ഞങ്ങൾക്ക് പഞ്ഞോ ഇല്ല, ദാരിദ്ര്യവും ഇല്ല, സുഖമായ ഒളികളും ആണ്. ഞങ്ങൾക്ക് സ്വർഗം പോയിട്ട് എത്ര രൂപ വേണം ഒരു മാസം? എത്ര രൂപ വേണം ഒരു മാസം? ഒരു മാസം ഞാൻ പറഞ്ഞ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിൽ നിന്ന് 1,000 രൂപ കൊടുത്താൽ ഞങ്ങൾക്ക് 3 മാസത്തേക്ക് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ദാരിദ്ര്യമില്ലാതെ ഞങ്ങൾക്ക് കഴിയാൻ പറ്റും. എല്ലാ കുടുംബത്തും ഉണ്ട്. 10 കിലോ അരിയും 2 കൂട്ടി വെളിച്ചെണ്ണയും 2 പാക്കറ്റ് ഓയിലും. അതാണ് എല്ലാ കൂട്ടും തീർന്ന് എല്ലാ ദാരിദ്ര്യവും തീർന്നു. നല്ലത് മാത്രമേ പറയാനുള്ളൂ.
വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്തേക്കുന്നത്. ഓ, അടുക്കളയിൽ സാധനങ്ങൾ ധാരാളം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾക്ക് ഇത് ഇടിഞ്ഞു ഒളിഞ്ഞ് വീഴാറായ ഒരു പെരയായിരുന്നു. അത് സാറ് ഞങ്ങൾക്ക് പണിത് തന്നു. ഇപ്പൊ ഞങ്ങൾക്ക് കിറിയുടെ വെള്ളം ഞാടാണ്ട് കിടന്നുറങ്ങാൻ പറ്റൂ. അപ്പൊ കാഴ്ചകൾ കണ്ടില്ലേ, അനുഭവങ്ങൾ കേട്ടില്ലേ, ഇനിയുമുണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അത് നമുക്ക് വേറൊരു ദിവസമാക്കാം. അന്നത്തെ യാത്രയിൽ നമുക്ക് ആ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, കോർപ്പറേറ്റ് ഭരണം ചെറിയ മീനെയിട്ട് വലിയ മീനെ പിടിക്കുന്നു തുടങ്ങിയ രാഷ്ട്രീയവാദങ്ങളും എതിർപ്പുകളും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെയും വക്താവല്ല. അത് ഇടതായാലും വലതായാലും 2020 ആയാലും നെറുകേട് കാട്ടിയാൽ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിടുവാനുള്ള ചൂണ്ടുവിരൽ ഞങ്ങൾ ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അക്ഷരങ്ങളിലൂടെ ഭാവി ഭൂതങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് പകർന്നു നൽകുന്നവരാണ് കവികൾ. അതുകൊണ്ടാവാം വയലാർ ഇങ്ങനെ എഴുതിയത്: ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു യാത്രയിൽ കാണാം എന്ന പ്രതീക്ഷയിൽ നിർത്തട്ടെ.